എല്ലാവർക്കും ആശംസ ആദ്യം നേർന്നു. ഫസ്റ്റ് മാണിക്യമലരായ പൂവി ശ്രീ മുത്തപ്പ പാഹി മാ പ്രത്യേകിച്ച് എന്റെ നാട്ടുകാരിയാണ്, അയൽവാസിയാണ്. നീത്തുവിന്റെ ആങ്കറിങ് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇത് കേറും. കാരണം മൂപ്പരുടെ സ്റ്റൈൽ ഓഫ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പം കറക്റ്റ് ഇവർ ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ വരും. വേറൊരു സെലിബ്രിറ്റി അടുത്തുണ്ട്, അപ്പൊ അവരെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എന്താ അപ്പൊ ഇതാണ് നമ്മുടെ ഷെറീഫ് കെയുടെ വീട്. ഷിഫാസ് എന്നാണ് വീട്ടു പേര്. അപ്പൊ നമ്മൾ വരുന്നു പറഞ്ഞുകൊണ്ടാണ് ഗേറ്റ് ഒക്കെ ഇവിടെ തുറന്ന് വെച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എടുക്കാൻ പറ്റുമോന്നറിയില്ല. ഷെറീഫ് കെ ഇവിടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇതാണ് നമ്മളെ ഷെറീഫ് കെന്റെ റെക്കോർഡിംഗ് റൂം. ഒരു മിനിറ്റ് ഷെറീഫ് കെ ഒന്ന് നോക്കി. ഇത് നമ്മുടെ ഷെറീഫ് കെന്റെ റെക്കോർഡിംഗ് റൂമാണ്. ഇവിടെ നിന്നാണ് എല്ലാം എപ്പോഴും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെയാണ് പറഞ്ഞത് അല്ലേ? അതെ അതെ, ഇവിടെയാണ് പാടലും ഇപ്പം വീഡിയോ എഡിറ്റിംഗ് അടക്കം ഇവിടെയാണ്. ഇവിടുന്ന് റെക്കോർഡിംഗും പാടലും ഒക്കെ. അപ്പോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. നിങ്ങൾക്കിപ്പോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത് ഞാനിപ്പോ ആകെ എന്താ പറയുക, ഇപ്പൊ കുറച്ച് ടെൻഷനിലും ക്ലിയർ ആയിട്ടോ സത്യം പറഞ്ഞാലോ. കാരണം ആകെ ഒരു ഭയങ്കര ടെൻഷനോടെയാണ് വന്നത്. പക്ഷേ ഇപ്പൊ കുറച്ചൊരു അരമണിക്കൂറായി, ഇപ്പൊ നമ്മളെക്കാളും ഫ്രീ ആണെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. നമ്മുടെ കണ്ണൂരിന്റെ ഒരു അഭിമാനമായ കണ്ണൂർ ഷെറീഫ് കെ ആണ് ഇന്ന് നമ്മളുടെ കൂടെ നമ്മുടെ 100th വ്ളോഗ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10-30 വർഷമായിട്ട് ഈ ഒരു കരിയറിൽ പാട്ട്, ഇപ്പം ഏത് പാട്ടിന്റെ ലളിതഗാനായാലും ശാസ്ത്രീയ സംഗീതമായാലും നമ്മൾ സാധാ മാപ്പിളപ്പാട്ട് പിന്നെ പറയണ്ട. അപ്പം എല്ലാ ഇതിലും തന്റെ കഴിവ് തെളിയിച്ച ഒരു അടിപൊളി സിംഗറാണ് കണ്ണൂർ ഷെറീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ തൊട്ടടുത്ത് എന്റെ സത്യം പറഞ്ഞാൽ എന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അതിൽ ശരിക്കും നമുക്ക് അഭിമാനമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗില് ഞാൻ ആദ്യം നല്ലൊരു ടെൻഷനിലാ വന്നത്, എങ്ങനെയാ ചോദിക്കുക എന്താ പറയുന്നത്. പക്ഷെങ്കിൽ എന്നെക്കാളും കൂളായിരുന്നു. അതെപ്പോ വേണമെങ്കിലും കുഴപ്പമൊന്നും ഇപ്പൊ ഒന്നാമത് കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്കൊരു ഉപകാരമായി, അല്ലെങ്കിൽ ആളൊരിക്കലും നാട്ടിലുണ്ടാവാറില്ല. അപ്പം വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് കാൻ. ഈ 100th എപ്പിസോഡില് അത് എന്റെ നാട്ടിലായി. അപ്പൊ പിന്നെ എന്റെ എല്ലാ സഹകരണം വേണല്ലോ. റെഡി, ഞാൻ റെഡി എന്ന് പറഞ്ഞു. ഒരു ഡൗട്ട്, ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് ഞാൻ സത്യം പറഞ്ഞിപ്പോയി. അപ്പം കൊറേ ക്വസ്റ്റ്യൻസ് എല്ലാം പ്ലാൻ ചെയ്ത് ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഷെറീഫ് പറഞ്ഞ അങ്ങനെയൊന്നും വേണ്ട, ഭയങ്കര കാഷ്വൽ ആയിട്ട് നമ്മൾ നിന്നാൽ മതി, അതായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുള്ളത്. പിന്നെ കൂടുതലും എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വെച്ചാൽ പാട്ടാണ്. അപ്പം കൂടുതൽ വർത്തമാനം പറഞ്ഞിങ്ങനെ എല്ലാരും ഇന്റർവ്യൂസ് എന്ന് പറയുമ്പോൾ എല്ലാവരും കേട്ട് പരിചയമുള്ള കുറെ സംഭവങ്ങളായിരിക്കും. പക്ഷെ ഇങ്ങനെ പാട്ടാണ് എപ്പോഴായാലും കേൾക്കാൻ ഇഷ്ടം. അപ്പൊ കൂടുതലും പാട്ട് തന്നെ നമ്മൾ പാടിപ്പിക്കുന്നുള്ള ഒരു ഉറപ്പാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഫെസ്റ്റിവലിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു കൊറോണ സമയം എങ്ങനെയാണ്? കാരണം വെച്ചാൽ കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ആയിട്ട് ഇപ്പം മക്കൾ തന്നെ പറഞ്ഞു ഇപ്പോഴാണ് ഉപ്പാരിന്ന് കിട്ടുന്നത്. അപ്പം ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാംസിലേക്ക് ഇപ്പോഴാണ് വീട്ടിലിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ആ ഒരു മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് വന്നത്? കോവിഡ് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ജീവിതത്തിൽ ഒരുപാട് കാലം പല പ്രോഗ്രാമുകളും കാര്യങ്ങളുമായിട്ട് ഓട്ടത്തിൻ്റെ ഓട്ടത്തിലായിരുന്നു. അപ്പോൾ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് ശരിക്കും അറിയില്ല. അതറിഞ്ഞു ഒരു വർഷം 5-8 മാസമായില്ലേ വീട്ടിൽ തന്നെ. അപ്പം ഒരു ഭാര്യ എന്തൊക്കെ ചെയ്യുന്നു, ഭാര്യ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നുള്ളത്, ഒരു ഭാര്യയാണെങ്കിലും ഉമ്മയൊക്കെ ആണെങ്കിലും ഒരുപാട് അവർ വീട്ടിൽ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്, നേരത്തെ കാഷ്വലായിട്ട് സംസാരിക്കാൻ പറഞ്ഞതാണ്. കാരണം ഒരു ദിവസം രാവിലെ ഫുൾ അടിച്ചു വരണം. ഒരു സാമാന്യം കുറച്ച് ഒരു ചെറിയ വീടാണെങ്കിൽ അടിച്ചു വരിക എന്നുള്ളത് ഭയങ്കര ഒരു കടമ്പയാണ്. അത് കഴിഞ്ഞ് അപ്പാടെ എന്താ കോഫി ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഇത് കഴിഞ്ഞ് അലക്കാൻ പോകണം, അലക്കിയതിന് ശേഷം പിന്നെയും പണി കിടക്കുന്നു, അടുത്ത ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ്, അത് കഴിഞ്ഞ് വൈകുന്നേരം ടീ, ഇത് കഴിഞ്ഞ് ദിവസം ഇങ്ങനെ
ഒരേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിരക്തി വരില്ലേ? എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരേ ജോലി ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബോർ വരുന്നുണ്ട്, വരാറുണ്ട്. പക്ഷേ ഒരു ഭാര്യമാര് ഇതുവരെ പറഞ്ഞിട്ടില്ല ബോറടിക്കുന്നുണ്ട്. അത് ഞാൻ ഇവരെ ഒന്നും പൊക്കി അങ്ങനെ പറയുന്നതല്ല, സത്യസന്ധമായിട്ട് പറയാണ്. കാരണം അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അവരുടെ വാല്യൂ എന്താണെന്ന്. അതോടൊപ്പം അവരെ കുറെ സഹായിക്കലുണ്ട്. സത്യമായിട്ട് പറയാം, ചായ ഉണ്ടാക്കും. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം അധികം അറിയില്ല, പക്ഷെ ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തെടുക്കും. തേങ്ങ ഇത് ചെയ്തെടുക്കും, ചെലവി കൊടുക്കും. അങ്ങനെ പിന്നെന്താണ്, പിന്നെന്താ ചെയ്യാം, ഈ സവാള പൊട്ടാറ്റോ ഇതെല്ലാം അരിഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരുപാട് പറ്റുന്ന പാത്രങ്ങളൊക്കെ കഴുകി കൊടുക്കും. പറ്റുന്ന പണിയാണ് അതെന്താണ്, അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു കുടുംബമാവുന്നത്. അല്ലെങ്കിൽ ഭാര്യ അടുക്കളയിൽ നിന്ന് ചെയ്യട്ടെ, നമ്മളിവിടെ ഇരിക്കും, ആ ചിന്ത ആദ്യം മാറ്റണം. ഭാര്യ ഭർത്താവൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഭാര്യ ആയാലും ഭർത്താവ് ആയാലും ഒരുപോലെയാണ്. അവരെ മാനിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ജീവിതത്തിൽ വലിയ കാര്യമായിട്ട് പഠിച്ചു. ആദ്യമേ അങ്ങനെ പഠിക്കാണ്ടൊന്നുമില്ല, പക്ഷെ കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. അതെ അതെ, ഇപ്പൊ ശരിക്കും പഠിച്ചു, അവരെ ശരിക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് അങ്ങനെ കുറെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു. പിന്നെ ഇത് തന്നെ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഈ മ്യൂസിക് പരമായിട്ട് ഓഡിയോ എഡിറ്റിംഗ് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. 10 വർഷമായിട്ട് ഞാൻ വീട്ടിൽ നിന്നേ പാടാറ്, ഇപ്പൊ സ്റ്റുഡിയോയിലൊന്നും പോകാറില്ല. എല്ലായിടത്തും പാടി ഫയൽ അയച്ചു കൊടുക്കലാണ്. ഇപ്പം ഞാൻ കുറച്ചും കൂടി അഡീഷണലായിട്ട് പഠിച്ചു, മൊത്തം മിക്സിങ് അതുപോലെ വീഡിയോ എഡിറ്റിംഗ്, പിന്നെ മെലോഡിയും പിച്ചിങ് കറക്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട്, അതൊക്കെ വൃത്തിയിൽ പഠിച്ചു. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഈ കോവിഡ് കൊണ്ട് എനിക്ക് കിട്ടിയ നേട്ടം. നമ്മളെപ്പോഴും നെഗറ്റീവ് മാത്രമാണല്ലേ പറയുക. എനിക്കെന്തൊക്കെ അപകടം ഉണ്ടായി, അല്ലെ എനിക്ക് എന്തൊക്കെ വിഷമമുണ്ടായി, എന്തൊക്കെ സാമ്പത്തിക നഷ്ടമുണ്ടായി എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ നേട്ടം ആണ് പറയേണ്ടത്. അത് ശരിയാണ്. നമ്മളിപ്പം ഷെറീഫ് ഏറ്റവും കൂടുതൽ സ്റ്റേജ് പ്രോഗ്രാംസ് ഗൾഫിലാണ് പോകുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പം അവരെ മിസ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം. അപ്പൊ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം പ്രവാസികളാണ് നമ്മുടെ മലയാളികളെ. അത് തീർച്ചയായിട്ടും ഭയങ്കര വിഷമമുണ്ട്. കാരണം എല്ലാ മാസത്തിൽ ഒരു 4-5 തവണ വിദേശത്ത് പോകുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ഏകദേശം ഒരു 10-14 തവണ വിദേശത്ത് പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പെരുന്നാളിലും അവർക്ക് ചിലപ്പോൾ എൻ്റെ ഒരു പാട്ട് കേൾക്കണമെന്നുണ്ടോ? കാരണം എല്ലാ പെരുന്നാളിലും ഞാൻ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റിലോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പം അത് കൂടാതെ ഇപ്പോൾ ഇഷ്ടംപോലെ സംഘടനകളുടെ കുറേ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട്. അപ്പം അതിനൊക്കെ ഇങ്ങനെ പോകും. പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേത് പോരും, പക്ഷേ അത് ഭയങ്കര മിസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വെറും സാമ്പത്തികം മാത്രമല്ല, മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി, ഒരു ഇഷ്ടം, അത് വേറെ തന്നെയാണ്. അത് നഷ്ടം. അപ്പോൾ ഒരു കാര്യം, നമ്മുടെ പ്രവാസികൾക്ക് വേണ്ടി ആദ്യമായിട്ടൊരു പാട്ട്. ഓക്കെ, ഓ, ഇത് അടുത്തൊന്ന് കേൾക്കാൻ പോകുന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. പ്രവാസിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട്. നേരവും എന്നെയും ഓർത്തോർത്തിരിക്കും ഗൾഫിലെ എന്നോട് കഷ്ടപ്പാടോർത്തിട്ട് ഉള്ളൊരു കേടും അയക്കും പണത്തിൽ നിന്നൊരു ചില്ലിക്കാശുമേ വെറുതെ കടയൂലൻപീവി അയക്കും പണത്തിൽ നിന്നൊരു ചില്ലിക്കാശുമേ വെറുതെ കടയൂലൻപീവി അകലയിരിക്കുന്ന മാറൻ എനിക്കായി നേർച്ചകൾ നേരും വിചാരിക്കുന്നുണ്ടോ?
അവർക്ക് വേണ്ടിട്ടാ ഞാൻ പാടിയത്. എല്ലാ പ്രവാസികൾക്കും പ്രത്യേകിച്ച് എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഒരു സോങ് ഡെഡിക്കേറ്റ്. അപ്പുറം ഭാഗ്യം എന്താ വേണ്ടല്ലേ. അപ്പം ഒരു പാട്ടൊക്കെ കേട്ട് പ്രവാസികൾക്കൊക്കെ കേട്ട് അടിപൊളി ഡെഡിക്കേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം ഇത് ഒരാളെ കൂടെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് ലിത, എന്റെ നെയ്ബറാണ്. അതുപോലെ തന്നെ നമ്മളെ എന്റെ നല്ലൊരു സബ്സ്ക്രൈബർ ആട്ടോ. അപ്പൊ ലിതയാണ് എനിക്ക് ഷെറീഫ് കെ ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്ന് പരിചയപ്പെടുത്താനൊക്കെ ഹെൽപ്പ് ചെയ്തത്. അപ്പൊ ലിത ഒരു അടിപൊളി സിംഗർ ആണ്. അപ്പൊ നമുക്ക് വഴിയെ ലിതേന്റെ ഒക്കെ ഒരു പാട്ടൊക്കെ കേൾക്കാം. അപ്പൊ ഷെറീഫ് കെനോട് എനിക്ക് വേറെ ചോദിക്കാനുള്ളത്, ഇപ്പം ന്യൂ ഇയറിനൊക്കെ ഇപ്പൊ പറഞ്ഞല്ലോ ഫെസ്റ്റിവൽസിനായാലും കുറെ ഇതുണ്ടാവും. അപ്പൊ ഈ ന്യൂ ഇയറിനൊക്കെ എന്തെങ്കിലും വേറെ പ്ലാൻ ഉണ്ടോ? ആദ്യം ഓൺലൈൻ ഒരു വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പാട്ടൊക്കെ ഇപ്പം എഡിറ്റ് ചെയ്തിട്ടൊക്കെ വരുന്നില്ലേ? ഇപ്പം വില്ലേജ് അതുപോലെ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ഇനി അങ്ങോട്ടേക്ക് ന്യൂ ഇയറിന് എന്തെങ്കിലും വരുന്നുണ്ടോ? അല്ലെങ്കിൽ പ്രോഗ്രാംസ് എന്തെങ്കിലും ഓൺലൈൻ വഴി? ഓൺലൈൻ പ്രോഗ്രാം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പ്രോഗ്രാം ചെയ്തു. ഇനിയിപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ദുബായിൽ നാഷണൽ ഡേ വരികയാണ്. നാഷണൽ ഡേ അതിന്റെ ഒരു ലൈവ് പ്രോഗ്രാം കൊച്ചിയിൽ ചെയ്യാണ്. ഓൺലൈൻ ഓൺലൈൻ ഓർക്കസ്ട്രയിലും വെച്ച് നേരിട്ട് പാടുന്ന രൂപത്തിൽ ഇപ്പൊ അങ്ങനെയാണ് കുറച്ച് പ്രോഗ്രാം നടക്കുന്നത്. ഇപ്പൊ അതാണ് ചെയ്യാനുള്ളത്. അപ്പോ കൊച്ചി എന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറെ കാര്യം ഓർമ്മ വന്നു, സരിഗമപ്പ. എല്ലാവർക്കും ഷെറീഫ് ഖാൻ ഇപ്പൊ കണ്ടപ്പം അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യമുണ്ടാവുക. കാരണം അതിൽ കുറെ എന്താ പറയാ സെലിബ്രിറ്റീസും പാട്ടുകാരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീഡിയയിലൊക്കെ ഒരുപാട് വയറലായ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഷെറീഫ് ഖാൻ എന്താണ് അതിനെപ്പറ്റി പറയാൻ? സരിഗമപ്പ ശരിക്കും പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്നെ എല്ലാവരും അറിയുന്നത് മാപ്പിളപ്പാട്ടിന്റെ ഒരു ഗായകൻ എന്നാണ്. അപ്പൊ സരിഗമപ്പ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഞാൻ അവിടെ ഇരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ എന്നെ നന്നായിട്ട് അറിയാം. അതെനിക്ക് സിനിമാ പാട്ടുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നുള്ള കാര്യം അറിയാം അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം നിർബന്ധിച്ച് എന്നെ ഇരുത്തിയതാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഇരിക്കുന്നില്ല, അത് ചില ഇഷ്യൂസ് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ട്, നിങ്ങളവിടെ ഇരിക്കണം, നിങ്ങളുടെ കോച്ചിങ് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വലിയ അറിവൊന്നുമില്ല, പക്ഷേ നമ്മൾ അറിയുന്നത് പകർന്നു കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ പോയപ്പോൾ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുട്ടികളെ നല്ലോണം ശ്രദ്ധിക്കാനും അവരെ നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്തത്. കാരണം അവരെ നല്ല കഴിവുകളെ പോസിറ്റീവ്സിനെ നമ്മൾ എടുത്തു കാണിക്കുക, നെഗറ്റീവിനെ നമ്മൾ തിരുത്തുക എന്നുള്ളതാണ് ശരിയായ രീതി. അത് നന്നായി ചെയ്തു എന്നാണ് തോന്നുന്നത്. നമുക്കെല്ലാവർക്കും തോന്നി അത് മാക്സിമം. കാരണം ഷെറീഫ് ഇപ്പൊ അത് പറയുമ്പോൾ തന്നെ ആ ഒരു മൈക്ക് എടുത്തിട്ട് അവരടുത്ത് അതിന് കഴിഞ്ഞാലുള്ള സജഷൻസ് കൊടുക്കുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് ഓർമ്മ വരുന്ന പാട്ട് നമ്മുടെ അഴലിന്റെ ആഴങ്ങൾ, അതൊരു ഹമ്മിങ് ഫിസ്റ്റ് എടുത്തപ്പോ തന്നെ നമ്മളൊക്കെ മാച്ച് ആയിരുന്നു. അപ്പൊ അത് ഒന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അത്. അപ്പം അതിന്റെ ആ ഒരു ഹമ്മിങ്ങോട് കൂടിയിട്ട് പാടണം. അടിപൊളി അടിപൊളി എന്ന് പറയാൻ നമ്മളാ. പക്ഷെ എന്നാലും
ആ ഒരു ഒന്നാമത് ഈ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അപ്പൊ അത് ഇത്ര രസത്തില് പാടി തൊട്ടടുത്തു കേൾക്കാൻ പറ്റുന്നത് ഇതിലും പരം ഭാഗ്യം നമുക്ക് ആരും കണ്ടില്ലെന്ന് പറഞ്ഞു നമുക്ക് സ്വയം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എപ്പം പാടി വന്നോട്ടെ ഞാൻ പാടി ഇങ്ങനെ പ്രശ്നമില്ല സത്യം അതാണ്. എന്നെ കൂടി ഇവിടെ ശല്യമാണ്. നീ എപ്പൊ വായൊന്നും അടക്കി വെക്കുക എന്ന് വീട്ടുകാർ വെക്കുക. കാരണം ഫുൾ ടൈം പ്രാക്ടീസ് തന്നെ പാടല്. എത്ര പാട്ട് ഏകദേശം പാടിയിട്ടുണ്ടാവും ഈ ഒരു 30 വർഷത്തിനിടയിൽ? ഒരുപാട് പാട്ടുകൾ. കാരണം റെക്കോർഡിങ് തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് 93-ലാണ് ഫസ്റ്റ് റെക്കോർഡിങ്ങിൽ പാടുന്നത്. അന്ന് തൊട്ട് ഇതാ ഇന്ന് വരെ പാടി. ഇപ്പം പാടി കുറച്ച് നേരത്തെ പാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം പണ്ടൊക്കെ ഡെയിലി സീസൺ ടിക്കറ്റിലാണ് പിന്നെ കോഴിക്കോട് പറ്റി റെക്കോർഡിങ്ങിൽ പാടുക. പണ്ട് അങ്ങനെ പണ്ട് ഒരു കാസറ്റിൽ 5-6 പാട്ടൊക്കെ ഉണ്ടാവും. വർഷങ്ങളോട് അങ്ങനെയായിരുന്നു. ഇപ്പം പിന്നെ 1-2 പാട്ട് അധികം ഉണ്ടാവും. അപ്പം അത് വീട്ടിൽ നിന്ന് പാടി അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഏകദേശം ഒരു 5-6000 പാട്ട് പാടിയിട്ടുണ്ടാവും. എല്ലാ ടൈപ്പ് പാട്ടുകളും ഞാൻ ഒരുപാട് മാത്രപ്പാട്ട് ഇഷ്ടംപോലെ പാടി. പിന്നെ ഡിവോഷണൽ ഹിന്ദു ഡിവോഷണൽ കുറെ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്രിസ്ത്യൻ ഡിവോഷണൽ കുറെ പാടിയിട്ടുണ്ട്. ഞാൻ കുറെ പാട്ടുകൾ ഡിവോഷണൽ ഹിന്ദു ഡിവോഷണൽ ക്രിസ്ത്യൻ ഒക്കെ പാടിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഓർമ്മ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരത്തിലെ ചെറുക്കൽ കൊട്ടാരത്തിലെ സുമ വീണ ക്ലാസിക്കൽ മ്യൂസിക് സുമാമിസ്, നമ്മളെ സെൻസസ്ലല്ലാർക്കാരണം നമ്മളെ മ്യൂസിക് ടീച്ചർ ആയിരുന്നു സുമാമിസ്, അടിപൊളി സിംഗറാണ്. അതെ അതെ, പുള്ളിക്കാരിയുടെ ഒരു കുറേ പാട്ടുകൾ ഞാൻ ട്രാക്ക് പാടിയത് ആ കാലത്ത്. ഒരുപാട് ഹിറ്റ് പാട്ടുകൾ, പിന്നീട് ഗണേഷ് സുന്ദറും ചെങ്ങന്നൂർ ശ്രീമാറൊക്കെ പാടിയ പാട്ടൊക്കെ ട്രാക്ക് പാടിയത് ഞാനാണ്. അപ്പോൾ അങ്ങനെ ഏതോ ഒരു പാട്ട് എനിക്ക് എന്നോട് പറഞ്ഞ് പാടാൻ പറഞ്ഞു. ഒരു കഥ പറയുന്നത് മുത്തപ്പൻ്റെ കഥ പറയുന്നത് ഒരു രാമരാമ അതിൻ്റെ വേറൊരു വേർഷൻ, അതിന്റെ രണ്ടുപേരും ഞാൻ പാടാം. രണ്ടുപേരും എനിക്ക് പോകുന്നു. ദേവദേവ ദേവദേവ ശ്രീമുത്തപ്പ പാഹിമ പറശ്ശിനിയെ പള്ളി കൊള്ളും ശ്രീമുത്തപ്പ പാഹിമ. ദേവദേവ ദേവദേവ ശ്രീമുത്തപ്പ പാഹിമ പറശ്ശിനിയെ പള്ളി കൊള്ളും ശ്രീമുത്തപ്പ പാഹിമ. പാടിയെന്നുള്ളത് 15 വർഷം മുമ്പാണ്. 15 വർഷത്തിന് മുകളിലായി പാടി. രണ്ടുപേരും പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അത് ഫസ്റ്റ് ആ സമയത്ത് കുറെ പാട്ടുകൾ അവര് കമ്പോസ് ചെയ്യുന്നു, അവര് അസലായിട്ട് കമ്പോസ് ചെയ്യും. അതില് കുറെ പാട്ടുകൾ ട്രാക്ക് പാടും. ആദ്യം ഒറിജിനലിന് മുമ്പ് നമ്മൾ ട്രാക്ക് പാടി സ്റ്റുഡിയോ ട്രാക്ക് പാടുന്നത് ഞാനാണ്. വരെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പാട്ട് പഠിച്ചു. പഠിച്ചിട്ട് നമ്മുടെ ദിവസം സ്റ്റുഡിയോ ബുക്ക് ചെയ്ത് കോഴിക്കോട് പോയി അവിടെ നിന്ന് പാടലാണ്. അങ്ങനെ കുറേ ഹിറ്റ് ഉണ്ട് പാടിയത്. എനിക്ക് തോന്നുന്നു ഇപ്പം അതൊരു കൈതേരി എന്ന് പറഞ്ഞൊരു കൂത്തറുമ്പോൾ അവിടെ എവിടെയുള്ള ഒരു അമ്പലത്തിൽ അവിടെ പാടിയതാണ്. അപ്പം അത് ചൊറ്റാനിക്കർക്ക് വേണ്ടിയിട്ട് മാറ്റിപ്പാടൊക്കെ കുറെ ചെയ്തു. അത് കൈതേരി വാഴുന്ന ഉഗ്രമൂർത്തി നീലക്കരിങ്കാളിയമ്മേ കഷ്ടതകളൊക്കെ ഒഴിച്ചു തുണ ചെയ്യണേ അമ്മയല്ലാതില്ല ശരണം. ഇതിന്റെ വേർഷൻ കുറെ വേർഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടാണ് ഇത്. ഞാന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാനൊരു കാരണമുണ്ട്. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്നു ഞങ്ങളുടെ കുടുംബം എല്ലാവരും, ഞാനും മക്കളും വൈഫൊക്കെ. അപ്പൊ നമ്മുടെ കാനത്തൂർ അമ്പലം ഉണ്ടല്ലോ, പറഞ്ഞ പയ്യാ അമ്പലത്തിന്റെ അമ്പലം പോകുമ്പോൾ ഈ പാട്ട് കേൾക്കുന്നു. അപ്പോൾ ഇതിന്റെ ചോറ്റാനിക്കാരന്റെ വരികൾ കേൾത്തപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റക്കായി. കാരണം ആ ട്രാക്കിന് ട്രാക്ക് പാടുമ്പോൾ ഈ ഒറിജിനലിനേക്കാൾ കുറെ എഫേർട്ട് ഉണ്ട്. കാരണം മ്യൂസിക്കിന്റെ കൂടെ ഇരുന്ന് അത് കറക്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പാടും. ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് പാടുന്നല്ലേ. അതിന്റെ ഓരോ മ്യൂസിക്കും എനിക്ക് മനപ്പാടാണ്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് പെട്ടെന്നൊരു നൊസ്റ്റാൾജിയ. കാന്തൂർ കാവലൊക്കെ നമ്മുടെ കാവ് തന്നെയാണ്. അവിടെ ഈ പാട്ടൊക്കെ പാടുമ്പോൾ അത് ചെറിയ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതൊക്കെ ഇതൊക്കെ ഇപ്പോഴും അറിയാൻ പറ്റിയത് നമുക്കായാലും നിങ്ങൾക്കായാലും അതൊരു പ്രത്യേകിച്ച് കണ്ണൂർക്കാരനല്ലെങ്കിൽ അടിപൊളി ഒരു അഹങ്കാരം തന്നെയാണ് എന്തൊക്കെ ഉണ്ടാവുന്നത്. അത്ര ഭയങ്കര
നമ്മള് ഭയങ്കര ലക്കിയാണ്. കാരണം സരിഗമ പാല് ഉണ്ടാകുന്ന സമയത്ത് ഷെറീഫിനെ കാണാൻ പറയും, ഓ ഇത് നമ്മള് കണ്ണൂരിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. പക്ഷെ കണ്ണൂരിൽ നിന്നാണ് ഇപ്പൊ എന്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അത് പോട്ടെ, എനിക്കൊരു ചോദ്യം. നമ്മുടെ നീത ബി എ മ്യൂസിക് പഠിക്കുന്ന കുട്ടിയാണ്, അപ്പം ചുമ്മാ അങ്ങനെ പഠിക്കില്ലല്ലോ, മ്യൂസിക് മെയിൻ ആയിട്ട് എടുത്ത് പഠിക്കുകയാണ്. അപ്പം നമുക്ക് ഗീതയുടെ ഒരു പാട്ട് കേൾക്കാം. ഓ ഉറപ്പായിട്ടു ശീരകിലല്ലാതെ നമ്മൾ നീല കാശം പോകും ചില നിമിഷം ചില്ലു കണ്ണാടി നോക്കും എന്നിൽ നിന്നെ കാണും ചില നിമിഷം ശംഖിലെ കടൽ പോലെ നെഞ്ചിലെ എന്തായാലും മോള് തൊട്ടപ്പുറത്ത് എന്റെ വീട്ടിന്റെ അപ്പുറത്താണ് കേട്ടോ, ഞാനറിയില്ല, എന്റെ ബന്ധുവും കൂടിയാണ്. ഉറപ്പായിട്ടും നമുക്കൊരു പാട്ട് ഇവിടെ നിന്ന് പാടാം, റെക്കോർഡ് ചെയ്ത് ഇവരെല്ലാം സൗകര്യവും ഉണ്ട്. ഞാൻ ഇവിടെ നിന്നല്ലേ പാടുന്നത്, അപ്പൊ മോൾക്ക് ഇവിടെ വന്ന് പാടാം. പാടിയിട്ട് നമുക്കത് ഷൂട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ നമുക്ക് യൂട്യൂബിൽ ഇടാം. കേട്ടോ, ഞാൻ ആദ്യം കേട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. മോളുടെ മാമൻ എനിക്കറിയാം, ലത്തീഫ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കുട്ടിക്കാല സുഹൃത്താണ്, അദ്ദേഹം പാടാറുണ്ട്. അപ്പൊ ആ പാരമ്പര്യം എന്തായാലും ഉണ്ടാവുമല്ലോ മക്കൾ, അതാണ് മ്യൂസിക് അങ്ങനെയാണല്ലോ. ഷെറീഫൊക്കെ ഇനി ഫസ്റ്റ് മലയാളത്തില് പാടിയ പാട്ട് സോങ് അതാണ് അയ്യപ്പ ഭക്തിയാണ് പാടിയത്. അതും അയ്യപ്പ ഭക്തി ഗാനാ പാടിയത്. അത് ഒരു 6 വർഷമായിട്ടുണ്ടാവും. അത് പിന്നെ ഗോഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ കുഞ്ചാക്കോ ബോബന്റെ ഒരു പടമാണ്. ആ പടത്തിൽ പിന്നെ നീലക്കാടിന് മുകളിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ് പാടിയത്. അഫ്സൽ യൂസുഫാണ് അതിൻ്റെ സംഗീതം. രചന നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ എന്താണ് വയലാറിൻ്റെ മകൻ ഉണ്ടല്ലോ ശശീന്ദ്രനാണ്, മുപ്പരാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ കുഞ്ചാക്കോ ബോബന്റെ ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു പടമാണ്. അപ്പം അതിൽ സുരാജാണ് പാടുന്നത്. ആര്യപൂജ നടക്കുകയാണ്. ആര്യപൂജന്റെ സംബന്ധമായിട്ട് ഞാനും ജയവിജയമാരുടെ ജയം മാഷാണ് എന്റെ കൂടെ പാടിയത്. ഞങ്ങൾ രണ്ടുപേരുമാണ് ആ പാട്ട് പാടിയത്. ഞാനങ്ങനെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മളാദ്യം എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാല് എന്റെ പാട്ട് കൊണ്ടാണ് എൻ്റെ ഒരു ഫാമിലി ഒന്ന് സെറ്റായത്. എന്റെ ഈ ഫാമിലി എന്നല്ല, എൻ്റെ കുടുംബം, ഉമ്മയും പെങ്ങളും ഏട്ടനൊക്കെ ഇടപെടുന്നു. അപ്പോൾ ആ സെറ്റിലാവാൻ വേണ്ടിയിട്ടുള്ള കുറേ ഓട്ടം ഉണ്ടല്ലോ, അതിനിടയിൽ വേറൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല നമുക്ക്. കുറച്ച് കാശ് വേണം എങ്ങനെയെങ്കിലും. അപ്പോൾ കുറേ പ്രോഗ്രാമും പിന്നെ കുറേ കാസറ്റ് കിട്ടിയപ്പോൾ അതൊക്കെ പോയി പാടുക. രാത്രി ഗാനമിളക്ക് പോവും, രാവിലെ റെക്കോർഡിങ്ങിന് പോവും. അങ്ങനെ നിൽക്കാതെ പോയി 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 ഇപ്പം ആ പോയതിൻ്റെ എല്ലാം ഗുണം ഇപ്പം അനുഭവിക്കുന്നു, പറഞ്ഞാൽ സമാധാനം. പക്ഷെ അങ്ങനെ ഒരു ചാൻസിന് വേണ്ടിയിട്ട് എവിടെയും ഞാൻ പോയിട്ടില്ല, കാരണം അതിന് സമയമില്ല. കാരണം ചാൻസിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ കുടുംബം എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു ചാൻസ് കിട്ടണമെങ്കിൽ എന്നോട് വന്ന് അക്കാലത്ത് കുറേ പേര് പറഞ്ഞു ചെന്നൈയിൽ പോയി താമസിക്കണം, അവിടെ ചാൻസ് ചോദിച്ചാൽ കിട്ടും എന്നൊക്കെ. ഒന്നും അതിനുള്ള മെടുക്കില്ല, ഒന്ന് പോയി ചോദിച്ചിട്ട് നമുക്ക് സംസാരിക്കാനുള്ള അക്കാലത്ത് അങ്ങനെയാണ്. ഒന്ന് രണ്ടാമത്തെ കാര്യം, നമ്മളവിടെ പോയി കുറേ കാലം നിന്ന് അവിടെ കുടുംബം പട്ടിണിയായി പോകും. അപ്പോൾ പ്രോഗ്രാമിന് പോയിട്ടാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് എല്ലാം വിട്ടു, പ്രോഗ്രാം കാശ് ഇത് മാത്രം ആലോചിച്ചു. അപ്പൊ പിന്നെ ചാൻസ് വന്നൊന്നും ആലോചിച്ചില്ല, മനസ്സിലായില്ലേ. വന്ന വഴിയൊന്നും മറന്നിട്ടില്ലേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കണ്ണൂർക്കാരനാണല്ലോ, അപ്പൊ അതിന്റെ കരിയറിൽ എന്തെങ്കിലും ലിമിറ്റേഷൻസ് വന്നിട്ടുണ്ടോ കണ്ണൂർക്കാരനായതിന്റെ പേരിൽ? അങ്ങനൊന്നുമില്ല. ഇപ്പൊ കണ്ണൂര് പൊതുവെ ഈ സിനിമാ മേഖല കണ്ണൂർ മലബാറിൽ വളരെ കുറവാണ്, പ്രത്യേകിച്ച് കണ്ണൂരിൽ നിന്നും കണ്ണൂർ കാസർഗോഡൊക്കെ വളരെ കുറവാണ്.
അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പാട്ടുകാരന് ആദ്യം കിട്ടുന്ന പാട്ട് ആൽബം ഒക്കെ ആയിരിക്കും. പിന്നെ ആൽബം പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ, മലബാറിൽ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ടിന് നല്ല പ്രചാരമുള്ള സ്ഥലമാണ്. അപ്പോൾ ആദ്യം ഒരു പാട്ടുകാരന് പെട്ടെന്ന് കിട്ടുന്ന ഒരു ചാൻസ് ഇതായിരിക്കും. അതുപോലെ എനിക്ക് കൂടുതൽ കിട്ടി. അത് നേരെ ഞാൻ കൊച്ചിയിലാണ് എൻ്റെ നാടിനെ എനിക്ക് സിനിമ കിട്ടുമായിരിക്കും. സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, കാരണം തെക്കോട്ട് കൊച്ചിയിൽ നിന്ന് അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നതും സിനിമാ മേഖലയാണ്. ഇവിടെയുള്ള ഞാൻ തന്നെ പാടുന്ന കാലത്ത് പാട്ട് പാടുക, പാട്ട് പാടിയിട്ടില്ല ജീവിക്കാൻ പറ്റുമെന്നു ചോദിച്ച് കളിയാക്കി ഒരുപാട് പേരുണ്ട്. പക്ഷെ ജീവിക്കാൻ വേണ്ടിയിട്ട് പാടിയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപാട് പാടാനുള്ള അവസരം. ഡെയിലി പ്രോഗ്രാം ഉണ്ടാവും, പല അമ്പലങ്ങളിലും ക്ലബ്ബുകളിലൊക്കെ ആയിട്ട് ഡെയിലി പ്രോഗ്രാം ഉണ്ടാവും. മാസം 25 ദിവസം പ്രോഗ്രാമിന് പോയ ദിവസം ഉണ്ടായിരുന്നു. കാറ്റൊക്കെ ആയിരിക്കും സംസാരിക്കുമ്പോൾ, പക്ഷെ സ്റ്റേജിൽ നിന്ന് അങ്ങ് പാടിപ്പോകും. അതെന്താ പറയുക, നിത്യാഭ്യാസിയുടെ കളരി പോലെ. പക്ഷേ അങ്ങനെ പോയി, വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. അത് ആലോചിക്കുമ്പോൾ അതാണ് ജീവിതത്തിലെ ഏറ്റവും എന്താ പറയുക സന്തോഷകരമായിട്ടുള്ള ഒരു കാലം. കാരണം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സംതൃപ്തി ഭയങ്കരമാണ്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും അറിയാന്ന് വെച്ചാൽ ഒന്നും അറിയില്ല എന്നേ പറയുന്നു. ഒന്നും അറിയില്ല എന്ന് തന്നെയാണ് സത്യം. എന്തെങ്കിലും അറിയണ്ട് എന്ന് പറയുന്നത് തെറ്റാണ്, കാരണം മ്യൂസിക്കില് ഒന്നും അറിയില്ല ആർക്കും. എല്ലാവരും എങ്ങനെ അങ്ങനെ അതാണ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അത് കടല് പോലെ കിടക്കുകയാണ്. അതിൽ നമ്മളിങ്ങനെ നമ്മുടെ പരിശ്രമം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ രണ്ട് ഗുരുക്കന്മാരുന്നാണ് പഠിച്ചത്. ആദ്യം ഒരു വിശാലാക്ഷി ടീച്ചർ മാനേജർ പോയില്ല, ടീച്ചർ മരിച്ചു പോയി. മരിച്ചിട്ട് ഇപ്പോൾ ഒരു 17 വർഷം കഴിഞ്ഞു. അതിനുശേഷം MN രാജീവ് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ആകാശവാണിയുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയിരുന്നു. അദ്ദേഹം ഇപ്പം എരുമേലിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറെ വർഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പഠിച്ചു. അദ്ദേഹം എനിക്കൊരുപാട് നല്ല കോച്ചിങ് തന്നു. കാരണം ഒരു പാട്ടിനെ എടുത്ത് ഈ എക്സ്പ്രഷൻ ഏറ്റവും കൂടുതൽ പറഞ്ഞത് എൻ്റെ മാഷാണ്. മാഷിങ്ങനെ മാഷ എനിക്ക് കീർത്തനങ്ങളൊക്കെ അല്ല പറഞ്ഞിരുന്നത്, കൂടുതൽ എനിക്ക് കുറേ പാട്ടുകൾ ഈ ഭജൻസ് തരും, ലൈറ്റ് മ്യൂസിക് തരും. എന്നിട്ട് പറയും ഇതിൻ്റെ ഓരോ വരിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ എക്സ്പ്രഷൻ കൊടുക്കാൻ. എന്നിട്ട് അങ്ങനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കും. ആ ഒരു ശീലം എനിക്ക് ഒരുപാട് ഗുണം ചെയ്തു. പിന്നെ ഗാനമേളയിൽ പോകുമ്പോൾ ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ നന്നല്ല സപ്പോർട്ട് ചെയ്യുന്നു. എൻ്റെ എന്താ പഴയ ഓർക്കസ്ട്രയിലുള്ള കുറേ സുഹൃത്തുക്കൾ എന്നെ ഒരുപാട് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അന്നൊക്കെ ഈ കണ്ണൂർ ഭാഷ ഒരു വലിയ പ്രശ്നമാണ്. കണ്ണൂരിൻ്റെ ഭാഷ നമ്മളെ മക്കൾക്ക് ഇപ്പം അതുണ്ടാവില്ല. കാരണം നമ്മുടെ കൂടെ മക്കളുടെ കൂടെ പഠിക്കുന്നതൊക്കെ തെക്കോട്ടുള്ള കുട്ടികളൊക്കെയാണ്. നമ്മുടെ ഇന്നത്തെ നാടൻ സ്കൂളിൽ ആ പരിസരത്തോട്ട് ആൾക്കാർ മാത്രമല്ലേ പഠിക്കുന്നത്. അപ്പം എവിടെ പോയി എന്താക്കി എന്നെല്ലാം ചോദിക്കുക. അപ്പം ആ ഒരു ഭാഷ പാട്ടിൽ പണ്ട് വരും ഫസ്റ്റ് ടൈമിൽ. അപ്പോൾ അതൊക്കെ ഒരുപാട് പേര് തിരുത്തി തന്നു പഠിച്ചു. വാക്കുകൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത് മലയാളത്തിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഒക്കെ കുറേ കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ശരിയായൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. അപ്പം ക്ലാസിക്കൽ ഷെറീഫിൻ്റെ ക്ലാസിക്കൽ മ്യൂസിക് കേൾക്കാത്ത ആൾക്കാർ കുറച്ച് എന്തായാലും കുറവായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസിക്കൽ പാട്ട് പാടാൻ പറ്റും. ക്ലാസിക്കൽ ഒരു സിനിമയില് ക്ലാസിക്കൽ പാടാം. ആ സിനിമയിലെ തന്നെ നമുക്ക് മെയിനായിട്ട് പറഞ്ഞതൊക്കെ തീർത്ത സ്വർഗമണ്ഡപത്തിലേ
ഉർവശി മേന കർമാരേ ആ മണ്ഡപത്തിലെ ഉർവശി മേന കർമാരേ ഇന്നെൻ്റെ പുൽമേഞ്ഞ മൾക്കുടിൽ പോലും നിങ്ങൾ ഇന്ദ്രസഭാതലമാക്കി സാക്ഷാൽ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗ സുന്ദരി ഞാനൊന്ന് പറയട്ടെ, അധികം ഇങ്ങനെ പൊക്കരുത്, ഞാൻ പൊങ്ങില്ല. എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നു നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാനത് പൊക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. അതാ ഞാൻ പറഞ്ഞു, ഒരു മൈക്ക് പോലും ഇല്ല സംഭവം, അത്രയും പ്ലെയിൻ ആയിട്ട് പാടുന്നതാ. അപ്പൊ അത് ഇത്ര പൊക്കണ്ട, ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് വന്നു പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ഭയങ്കര ഫോർമൽ ആയിട്ട് ഇരുന്നിട്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളും, ഇങ്ങനത്തെ കാഷ്വൽ ടോക്സിനെയാണ് കൂടുതൽ. പിന്നെ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുമ്പോ എല്ലാവർക്കും ഒന്ന് അത്ര വേഗം അല്ലെ കണ്ടിരിക്കാൻ വേണ്ടി ഓടിക്കുന്നോട്ടുണ്ടോ? അതുകൊണ്ടാണ് പാട്ടെല്ലാം ഞാൻ എന്നെ പോലത്തെ ഒരാൾക്കാർ ആളെ വിളിച്ചിട്ട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് അറിയുന്ന പോലെ പാടുക എന്നുള്ളത്. കാരണം എന്റെ സംസാരം ആര് കേൾക്കാൻ, എന്താ സംസാരിച്ചില്ല, എന്താ അവിടെ ഒന്നുമില്ല. എന്നോട് പാടുക എന്നുള്ളതാണ് ഒരു നമുക്ക് പറ്റുന്ന ചെറിയ പണി. അപ്പം അല്ല, അപ്പൊ എന്തായാലും ഒരു കാര്യം പറഞ്ഞു, ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോ നേരത്തെ പറഞ്ഞു, പക്ഷെ ആരുടെ ഫാമിലി ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ല. ഫാമിലി ഇവിടെ നാല് പേരാണ് ആകെ, നമ്മള് ഭാര്യ രണ്ട് മക്കള്. ഭാര്യയുടെ പേര് ഫാസില, പിന്നെ മോള് ഷിഫ, മോൻ ഷിബി. മക്കള് അത്യാവശ്യം പാടും, അവൻ താല്പര്യം ഉള്ളപ്പോ പാടിക്കോട്ടെ എന്ന് വിചാരിച്ചു. മോൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്നെ വിളിക്കല്ലേ, എന്നെ വിളിക്കല്ലേ പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഇട്ട് വെച്ച് പാടാൻ പറ്റും. പിന്നെന്താ മോള് വേറെ പാട്ട് പാടാ? മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടുന്നാരേ പൂവി മഹതിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടുന്നാരേ മലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടുന്നാരേ മാണിക്യമലരായ പൂവി മഹതിയാം ഖദീജ ബീവി മക്ക എന്ന പുണ്യ നാട്ടിൽ വിലസിടുന്നാരേ അടിപൊളി. ഇതൊക്കെ എന്താ തോന്നിയ ഒരു നിമിഷം അതൊന്ന് പറയട്ടില്ല, അത് പറ പാട്ട് പാടുന്ന ഒരാൾക്ക് ഒരു ഒരു സിംഗറെ കൂടെ പാടുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയല്ലേ.
അപ്പൊ ഷെറീഫ് എനിക്ക് വേറൊരു കാര്യം ഇപ്പൊ പറയാനുള്ള വെച്ചാൽ, നമ്മളിതൊരു 100th ബ്ലോഗ് ആണല്ലോ. അപ്പൊ ഈ 100th ബ്ലോഗിൽ നമ്മൾ കുറച്ച് മുന്നേ ഒരു ലൈവ് പോയിരുന്നു, കുറച്ച് റീച്ച് കിട്ടി കോട്ടയത്തിട്ട് ഒന്ന് പോയതാണ്. പക്ഷേങ്കില് നമുക്കറിയാം 40 ആളെ ഉണ്ടായിട്ടുള്ള. പക്ഷെ എന്നാലും ആ 40 ആളായാലും ആക്റ്റീവായിട്ട് അതിൽ പങ്കെടുത്തിരുന്നു. നമ്മള് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു നമ്മുടെ ബ്ലോഗുമായിട്ട് ബേസ് ചെയ്തിട്ട്. ചോദ്യങ്ങൾ ചോദിച്ചപ്പോ വീണ്ടും ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് അത്രയും ആൾക്കാർ ആക്റ്റീവായിട്ട് ചെയ്തു. അപ്പൊ അതില് ഉത്തരം പറഞ്ഞ ഫസ്റ്റ് കമന്റ് ഇട്ട ആൾക്കാരെ നമ്മൾ വിന്നേഴ്സ് ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഞാൻ അവരോട് പറഞ്ഞു, നമ്മുടെ 100th ബ്ലോഗിന്റെ എപ്പിസോഡിലായിരിക്കും നമ്മളത് പ്രഖ്യാപിക്കുക ആരാണ് വിന്നേഴ്സ്. അപ്പം ഷെറീഫിനെ ഞാൻ ആ ഒരു ഇത് കാര്യം ചെയ്യുമ്പോൾ വിന്നേഴ്സിന്റെ പേര് അനൗൺസ് ചെയ്യാൻ വേണ്ടിട്ട് ഷെറീഫ് ഒന്ന് പറയണം ആരൊക്കെയാണ് ആ വിന്നേഴ്സ്. ഓക്കെ, അപ്പൊ 9 പേരെയാണ്, 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചത്. ആ 9 ആൾക്കാരുടെ പേരിപ്പം ഷെറീഫിനെ അനൗൺസ് ചെയ്യും. അപ്പൊ നമ്മള് വെച്ചാൽ നമ്മളാണെങ്കിൽ ഇന്ന ക്വസ്റ്റ്യന് ഇന്ന ആള് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പറയാന്ന് പ്ലാൻ ചെയ്തത്. പക്ഷെ ഷെറീഫിനെ വേണ്ടി പോവർ നമ്മള് ബേർഡൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഈ വിന്നേഴ്സിനെ മാത്രം പേര് പറയും. ഓക്കെ, എല്ലാവർക്കും ആശംസ ആദ്യം നേർന്നു. ഫസ്റ്റ് നീരജ, സെക്കൻഡ് നിത, പിന്നെ മൂന്നാമത്തത് ബിന്നി സൂര്യ. ഓക്കെ, ഫോർത്ത് വിഷ്ണു പയ്യനാട്. പിന്നെ ഫിഫ്ത്ത് ലവറ്റ്, അടിപൊളി പേര്, സ്നേഹം നിറഞ്ഞ പേര്. സിക്സ്ത് ഹെൻഫിന അല്ലേ. സെവൻത് ഫിദ. എയ്ത്ത് ഐഷ ആഫിഫ്. നയൻത് അമൃത ബാബുരാജ്. അപ്പം ഈ അമൃത ബാബുരാജിനെ പറ്റി എന്റെ ഫ്രണ്ടാണ് ഒരു ബ്ലോഗ് ചെയ്തത്. അപ്പൊ ഈ ഒരു ബ്ലോഗിലാണ് ഞാൻ അവളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ, നല്ലൊരു യൂട്യൂബറാണ് അമൃത ബാബുരാജ്. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ബ്ലോഗ്സ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലോഗ്സ് കാണാൻ പറ്റും. അപ്പം വേറെന്താ, ഇനിയിപ്പോ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് എല്ലാം കാര്യമായിട്ട് ചോദിക്കാൻ. എനിക്കൊരു പാട്ട് പാടിത്തരോ. അതില്ലേ, ഞാൻ കുറെ പാട്ട് ഇങ്ങനെ കേൾക്കും. മാപ്പിള പാട്ടായി കഴിഞ്ഞാൽ കേൾക്കാൻ കുറെ പാട്ടുകൾ, നല്ല സുഗുള പാട്ടുകൾ. ഇപ്പൊ ഈ മാണിക്കം വലുതായി എന്നെ ഭയങ്കര രസമാണ് കേൾക്കാൻ. അതുപോലെ തന്നെ ഇപ്പൊ നല്ലൊരു താരാട്ട് പാട്ടില്ല, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ഇപ്പൊ ട്രെൻഡിങ് അല്ല, പണ്ടേ ഉള്ള പാട്ടാണ്. പക്ഷെ ഇപ്പോഴാണ് അത് കുറച്ചും കൂടെ കേട്ടത്. സിത്താര പാടിയപ്പോഴായിരുന്നു ആ പാട്ട് ഇത്ര രസത്തിൽ കേട്ട് വന്നു. അപ്പൊ അത് എനിക്കൊന്ന് നല്ലൊരു പാടാണ്. അത് ഈ പഴയ ഉമ്മമാരൊക്കെ ചെറിയ കുട്ടിയെ ഉറക്കാൻ വേണ്ടിട്ട് പാടുന്നൊരു പാട്ടാണത്. അത് സിത്താരന്റെ നാട് മലപ്പുറത്താണല്ലോ, അപ്പൊ അവിടെ എല്ലാരും പാടുന്നത് അവർ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അവര് അത് ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി പാടിയത്. നല്ലൊരു പാടാണ്. La ilaha illallah, la ilaha illallah. Hasbi Rabbi jallallah, ma fi qalbi khairullah, Noor Muhammad sallallahu hak, la ilaha illallah, la ilaha illallah. ആക്ച്വലി ദാസേട്ടൻ പാടിയിട്ടുണ്ട് ഈ പാട്ട്. ദാസേട്ടൻ പാടിയത് യൂട്യൂബിലൊക്കെ ഉണ്ട്, അസലായിട്ട് പാടിയതുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു. കാരണം എല്ലാവരും ഇപ്പം യൂട്യൂബ് ട്രൈ ചെയ്തോണ്ട്. ഷെറീഫ് യൂട്യൂബ് ചാനൽ ഉണ്ട്, എനിക്ക് എന്റെ പേരില് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഉണ്ട്. കണ്ണൂർ ഷെറീഫ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ, അത് തന്നെ പേര്. അതിൽ പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് പാടുകയാണെങ്കിലും ഞാനങ്ങനെ അതിനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഒരു 2 വർഷമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. കുറച്ച് പാട്ടെ, കുറച്ച് മാപ്പിള പാട്ടുകളും കുറച്ച് സിനിമാ പാട്ടുകളൊക്കെ ഇങ്ങനെ മാറി 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സംരംഭത്തിന് പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരിയാണ്, അയൽവാസിയാണ്. അപ്പോൾ അയൽവാസിക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല നല്ല വീഡിയോ ഇടട്ടെ. എല്ലാറ്റിനേക്കാളും ഉപരി നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആവുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഉള്ളിലും ഓരോരോ കഴിവുകളുണ്ടാവും. അപ്പോൾ ആ കഴിവിനെ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഓരോ യൂട്യൂബ് ബ്ലോഗേഴ്സിൻ്റെയും ലക്ഷ്യം. എനിക്ക് തോന്നുന്നു ഇവർ നന്നായിട്ട് എനിക്ക് പേര് വിട്ടുപിടിച്ചു. നീതു, സോറി. അപ്പോൾ നീതുവിൻ്റെ ആങ്കറിങ് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഞാൻ പറഞ്ഞു, വന്നപ്പാട് പറഞ്ഞു, നമ്മൾ നാച്ചുറലായി സംസാരിക്കുക, ആർട്ടിഫിഷ്യൽ അല്ലാതെ. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടമാവും. ആർട്ടിഫിഷ്യൽ ആകുമ്പം എപ്പോഴും ഒരു അകൽച്ചയുണ്ടാവും നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറയാനുള്ളത് തുറന്നു പറയാം, അതാണ്. അപ്പം അത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഇത് കയറും. കാരണം മൂപ്പരുടെ സ്റ്റൈൽ ഓഫ് നല്ലതാണ്. കാരണം ഒരുപാട് പേരെ കാണുന്നതല്ല. അപ്പം ഇങ്ങനെ പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. എല്ലാവിധ ആശംസകളും ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ അടിച്ചാൽ ഈ നോട്ടിഫിക്കേഷൻസ് ബെല്ലാരും ഞെക്കുന്നില്ല. അതൊരു കാര്യമുണ്ട്. ഇപ്പൊ എന്നോട് ബെല്ല് ഞെക്കുന്ന ഫസ്റ്റ് ടൈം അതെന്താ സാറെന്ന് ഞാനൊന്നും ആലോചിച്ചു എനിക്കറിയില്ല. വർഷങ്ങൾ, രണ്ടു വർഷം മുമ്പ്, ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട് ബെല്ല് എവിടെയാണ്. മറക്കണ്ട, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പം കറക്റ്റ് ഇവര് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ വരും. അപ്പം നമുക്ക് എന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉടനീളം പറഞ്ഞു, ഇപ്പം വന്നപ്പോഴായാലും ഷെറീഫ് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മള് കാറിൽ പോകുമ്പോ അയ്യോ ഷെറീഫ് മൂന്നു പറയുന്നല്ലാതെ കൂടുതലായിട്ട് ഇപ്പൊ കണ്ടപ്പോ തന്നെ ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ട് അത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു നമുക്ക് വേണ്ടിട്ട് ഇത്ര സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. വേറൊരു സെലിബ്രിറ്റി അടുത്തുണ്ട്, അപ്പൊ അവരെ ഞാൻ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു വേണ്ടിട്ട് ഞാൻ ഒരു പാട്ട് പോയി പാടാം. എന്താ പറയാ, ഇനിയും ഷെറീഫ്ക്ക് ഒരുപാട് ഒരുപാട് പാട്ടുകളും ഈ കൊറോണ ഒക്കെ മാറിക്കഴിഞ്ഞാൽ സ്റ്റേജ് ഷൂസ് ഒക്കെ കിട്ടിയിട്ട് ഒരു അടിപൊളി ലൈഫ് ആവട്ടെ ആശംസിക്കുന്നു. അപ്പൊ പാട്ട്, അപ്പൊ ലാസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ.